ഈ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പേര് പുറത്തു പോകാനുള്ള സാധ്യതയാണുള്ളത്. രണ്ടു പേര് പുറത്തു പോകുമെങ്കിൽ ഏറ്റവും അധികം സാധ്യതയുള്ളത് നന്ദനയ്ക്കും നോറയ്ക്കുമാണ്. തീർച്ചയായും സിജോ നോമിനേഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സിജോയുടെ സപ്പോർട്ട് കുറേയധികം സായിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സായി പുറത്തു പോകാനുള്ള സാധ്യത നോറയും നന്ദനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ്. അപ്രതീക്ഷിതമായി സംഭവിച്ചുകൂടാ എന്നൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ പുറത്താകാൻ സാധ്യതയുള്ളത് നോറയും നന്ദനയുമായിരിക്കും. അപ്പോൾ ഈ ആഴ്ച ഒരാളാണ് പുറത്തു പോകുന്നതെങ്കിൽ നന്ദന പുറത്തു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. രണ്ടുപേര് പുറത്തു പോകുകയാണെങ്കിൽ നന്ദനയും നോറയും പുറത്തു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. മൂന്ന് പേരെ പുറത്താക്കുകയാണെങ്കിൽ ചിലപ്പോൾ സായി കൂടി പുറത്തു പോയേക്കാം. ഒരു 90% സാധ്യത ഈ മൂന്ന് പേരിൽ നിന്ന് എവിക്ഷൻ നടക്കാൻ തന്നെയായിരിക്കും. ഋഷിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തതയും ഇല്ല. കമ്മ്യൂണിറ്റി പോളുകളിൽ അത്യാവശ്യം വോട്ടൊക്കെ ഉണ്ടെങ്കിലും അതിന് പുറത്ത് വോട്ട് വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം അൻസിവ് പുറത്തായ ഒരു എവിക്ഷനിൽ സോഷ്യൽ മീഡിയ പോളുകളിൽ വളരെ പുറകിലായിരുന്നു ഋഷി. അപ്പോൾ അതുകൊണ്ട് ഋഷിയുടെ കാര്യം ഇപ്പോഴും നമുക്ക് വളരെയധികം എന്താ പറയുക, സംശയത്തിൻ്റെ നിഴലിലെന്ന് പറയാം. എന്തായാലും ഏറ്റവും അധികം പുറത്താകാൻ സാധ്യത കാണുന്നത് നോറയും നന്ദനയുമാണ്, പ്രത്യേകിച്ച് നന്ദന. നമുക്ക് നോക്കാം, ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സ് കൺഫേം ആയിട്ട് അറിയുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുന്നതാണ്.